ബേക്കറീസിലെല്ലാം കണ്ടുവരുന്ന ചിക്കൻ റോൾസ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി, പണ്ട് ഉള്ളിൽ ചിക്കൻ ഫില്ലിങ്ങോടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഡോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ കൂടി ആഡ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്തത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇളം ചൂടുപാലിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് പൊങ്ങി വന്നതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. അധികം ടൈറ്റ് ഇല്ലാതെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് കുഴച്ചെടുത്താലാണ് ബണ്ണ് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ ഉണ്ടാവാൻ. അപ്പോൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. മേലെ കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. ഇനി ഇത് പൊങ്ങി വരാൻ വേണ്ടി 1.5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 കാപ്സിക്കം കട്ട് ചെയ്തതും 1 കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോട്ട് ചെയ്തെടുക്കാൻ. വെജീസ് ഇതുപോലെ വാടി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ ജസ്റ്റ് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. നിങ്ങളടുത്ത് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതെല്ലാം മിക്സായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ കുക്കായി റോ ടേസ്റ്റ് മാറുന്നവരെ ഇതുപോലെ സോട്ട് ചെയ്യണം. അതിനുശേഷം 1/4 കപ്പ് പാൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാം. വെജീസും ചിക്കനും ഇതിൽ കുക്കായി നല്ലൊരു ക്രീമി ടേസ്റ്റായി കിട്ടും. കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ഫില്ലിംഗ് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ക്രീമി ടെക്സ്റ്റേർഡ് ഫില്ലിംഗ് ബണ്ണിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്ത് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോഴത്തേക്ക് 2 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ കുഴച്ച് എയർ ബബിൾസ് കംപ്ലീറ്റ് മാറ്റിയെടുക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ട് ജസ്റ്റ് റോൾ ചെയ്ത് ഈക്വൽ സൈസ് ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ഓരോ ബോളും ഇതുപോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തി കുറച്ച് ഫില്ലിംഗ് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. എല്ലാ ബോളും ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് വീണ്ടും പൊങ്ങാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം ഓരോ റോളിലേക്കും ഇതുപോലെ എഗ് വാഷ് ചെയ്ത് മേലെ കുറച്ച് വൈറ്റ് സെസമി സീഡ്സ് കൂടെ ഇട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ ചിക്കൻ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് പട്ട വാഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇതുപോലെ മേലെ ബ്രഷ് ചെയ്താൽ നല്ലൊരു ഗ്ലേസിങ്ങും കൊടുക്കും, സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അപ്പോൾ ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ദിസ് ഇസ് ബിജു ഫഹിമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.